പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും നമസ്കാരം. ഞാൻ കൃഷ്ണകുമാർ മാഷാണ് കേട്ടോ. പുസ്തക പരിചയം 3-ാം ദിനത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് നിങ്ങളെപ്പോലുള്ള കൊച്ചു കൂട്ടുകാരാണ്. 2-ലും 3-ലും 4-ലുമൊക്കെയാണ് അവർ പഠിക്കുന്നത്. ഈ പുസ്തകം തയ്യാറാക്കിയത് ഗവൺമെൻറ് LP സ്കൂൾ വെള്ളിനേഴിയാണ്. ആ വിദ്യാലയത്തിൽ പഠിച്ചിരുന്ന ചില കുട്ടികളുടെ ഡയറി കുറിപ്പുകളാണിത്. നിങ്ങൾ ഡയറി കുറിപ്പുകൾ എഴുതാറുണ്ടോ? എഴുതുന്നവരും അല്ലാത്തവരുമുണ്ടല്ലേ. എന്നാൽ നിനവും നനവും എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഡയറി കുറിപ്പിലൂടെ നമുക്കൊന്ന് കടന്നു പോയാലോ. 2015 ജൂൺ 7-ാം തീയതി അശ്വതി SR, അന്നവൾ 4-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആ ഡയറി കുറിപ്പിലൂടെ ഒന്ന് സഞ്ചരിക്കാം. വീണ്ടും കളിക്കാൻ മോഹം. വയറിൻ്റെ ഉള്ളിൽ ഒരു കാളിച്ച. കണ്ണു തുറന്നു നോക്കി. ക്ലോക്കിൻ്റെ സൂചി എന്നെ തുറിച്ചു നോക്കുന്നു. സമയം 10 മണി. കലണ്ടറിലേക്ക് നോക്കി. ഇന്ന് ഞായർ. സ്കൂളില്ല. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ മാവിൻ്റെ മുകളിൽ നിന്ന് ഒരണ്ണാൻ മാമ്പഴം തിന്നുന്നു. ഇടയ്ക്കിടെ അതിൻ്റെ വാല് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നു. ഞാൻ അവനെയും അവൻ എന്നെയും നോക്കി. അടുക്കളയിൽ നിന്ന് അമ്മയുടെ ശബ്ദം കേൾക്കുന്നില്ല. ദോശയുടെ മണം മൂക്കിൽ തറച്ച് കയറുന്നില്ല. ചേച്ചിയോട് ചോദിച്ചപ്പോൾ അമ്മ അമ്പലത്തിൽ പോയതാണെന്ന് പറഞ്ഞു. വയറ് കൂക്കും വിളിയും തുടങ്ങി. ഒരു പ്ലേറ്റ് അടച്ചു വെച്ചിരിക്കുന്നത് കണ്ടു. 2 ദോശയും 1 ഇഡലിപ്പൊട്ടും. തൊട്ടടുത്ത് ചട്നിയും. പാത്രത്തിലേക്ക് ദോശയും ഇഡലിയും ഇട്ടു. ചട്നി ഒഴിച്ചു. ചട്നിയുടെ മുകളിൽ കടുക് കണ്ടപ്പോൾ വെളുത്ത മൂക്കത്ത് കാക്കപ്പുള്ളി പോലെ തോന്നി. TV ഓൺ ചെയ്തു. സുരേഷ് ഗോപിയുടെ സിനിമ കണ്ടു. എനിക്കിഷ്ടമായില്ല. ഞാൻ TV ഓഫ് ചെയ്തു. അടുത്ത വീട്ടിലേക്ക് പോയി. അപ്പുവുമായി പന്ത് കളിച്ചു. അമ്മയുടെ അലർച്ച. കളി അവിടെ നിന്നു. അമ്മയോട് നീരസം തോന്നി. വീട്ടിലെത്തി. അമ്മ പ്രസാദവുമായി വന്നു. നാവിൻ തുമ്പിൽ നിന്ന് വെള്ളം ഉൽക്കൊടിത്തുമ്പിലെ മഞ്ഞുതുള്ളി പോലെ തൂങ്ങുന്നു. വീണ്ടും കളിക്കാൻ മോഹം തോന്നി. പുറത്തിറങ്ങിയപ്പോൾ ആകാശത്തിൻ്റെ മുഖം മാറി. ഒരു മുരൾച്ച. കറുത്ത മുഖത്ത് കണ്ണീർത്തുള്ളികൾ ഒഴുകിയിറങ്ങി. അത് പെരുമഴയായി. മണ്ണിൻ്റെ മണം മാറി. ഉമ്മറപ്പടിയിൽ നിന്നും തവളകളുടെ പാട്ട്. മണ്ണട്ടയുടെ ചൂളം വിളി. ഇന്നത്തെ കളി മുടങ്ങി. തുളസിത്തറയിൽ വിളക്ക് വെക്കാൻ പറ്റിയില്ല. നേരം സന്ധ്യയായി. നാളെ സ്കൂളുണ്ട്. ഹോംവർക്കുകൾ ഒരുപാടുണ്ട്. കണക്കിൽ രൂപയ്ക്ക് ചില്ലറ മാറ്റാൻ പഠിഞ്ഞിട്ടില്ല. പരിസ്ഥിതി ഗാനവും പഠിഞ്ഞിട്ടില്ല. സ്കൂളിൽ ചെടി നട്ട കാര്യം ഓർമ്മ വന്നു. അതിന് എന്തു പറ്റിയോ ആവോ. കറണ്ട് പോയി. മെഴുകുതിരിവട്ടത്തിൽ ചോറുണ്ടു. എപ്പോഴോ ഞാൻ മയങ്ങിപ്പോയി. കൂട്ടരെ, 28-2-2016 ഞായറാഴ്ച 4-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സ്നേഹയുടെ ഡയറിയിലൂടെ ഒന്ന് പോയാലോ. പാവം പൂമ്പാറ്റ. ഇന്ന് ഞാൻ എഴുന്നേറ്റത് 7 മണിക്കാണ്. മുറ്റത്തേക്ക് ഇറങ്ങി ഒരു പൂമ്പാറ്റയെ കണ്ടു. എത്ര ഭംഗിയുള്ള പൂമ്പാറ്റ. എനിക്ക് ആ പൂമ്പാറ്റയെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആ പൂമ്പാറ്റ എങ്ങോട്ടോ പറന്നുപോയി. എനിക്ക് സങ്കടമായി. ഞാൻ റൂമിലേക്ക് വന്നു. അപ്പോൾ ആ പൂമ്പാറ്റ റൂമിലേക്ക് വന്നു. എനിക്ക് സന്തോഷമായി. ഞാൻ തുള്ളിച്ചാടി. ഞാൻ ഫാനിട്ടു. അപ്പോഴാണ് അത് സംഭവിച്ചത്. പൂമ്പാറ്റ ഫാനിൽ തട്ടി. ആ പൂമ്പാറ്റ ചത്തു. എനിക്ക് സങ്കടമായി. പിന്നെ എൻ്റെ മനസ്സിൽ ആ പൂമ്പാറ്റ തന്നെയായിരുന്നു. കൂട്ടുകാരെ, 2-ാം ക്ലാസ്സുകാരിയായിരുന്ന അർച്ചന സിയുടെ ഡയറി കുറിപ്പിലൂടെയും കൂടി നമുക്കൊന്ന് സഞ്ചരിക്കാം. അവള് തയ്യാറാക്കിയത് 2016 ഫെബ്രുവരി 24-ാം തീയതിയാണ്. ഞാൻ 5:30 എഴുന്നേറ്റത്. വേഗം കുളിച്ചു. മാങ്ങോട് അമ്പലത്തിലേക്ക് പോയി. അവിടെ തൊഴുതു നിന്നു. വീട്ടിലെത്തി. അമ്മമ്മയും അച്ഛമ്മയും മാമയും വരുന്നതിന് മുമ്പേ കേക്ക് മുറിച്ചു. കേക്കിൽ മണികളുണ്ടായിരുന്നു. എനിക്ക് അമ്മ പിറന്നാൾ സമ്മാനമായി ആ 2 മണികളും തന്നു. കേക്ക് കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മമ്മയും അച്ഛച്ചനും വന്നു. അവർക്ക് കേക്ക് കൊടുത്തു. TV കണ്ടു.
കുറച്ചു നേരം ചിത്രം വരച്ചു. മാമ വന്നു, എനിക്ക് ഡ്രസ്സ് മേടിച്ചു തന്നിരുന്നു. ഹായ്, എന്തൊരു ഭംഗി! ഞാൻ ഡ്രസ്സിട്ട് നോക്കി, എന്തൊരു ഭംഗിയാണ്! കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചിത്രത്തിന് നിറം കൊടുത്തു. മാമയും അമ്മച്ചനും ഞാനും അമ്മമ്മയും അമ്പലത്തിൽ പോയി തൊഴുതു. വീട്ടിൽ എത്തി, പിറന്നാൾ സദ്യ കഴിച്ചു, നല്ല രുചിയുള്ള ഭക്ഷണം. മാമയും അമ്മച്ചനും അമ്മമ്മയും പോയി. രാത്രിയായി, സന്തോഷത്തോടെ കിടന്നുറങ്ങി. അവൾ ഈ ഡയറിക്കുറിപ്പിന് കൊടുത്തിരിക്കുന്ന പേര് എൻ്റെ സ്വന്തം പിറന്നാൾ എന്നാണ്. കൂട്ടുകാരെ, നല്ല രസമുണ്ടല്ലേ! നമ്മുടെ അതേ പ്രായക്കാർ തന്നെ എഴുതിയ ഡയറിക്കുറിപ്പുകളിലൂടെ സഞ്ചരിക്കാൻ എന്ത് രസമാണ്! എന്താണ് ഇത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്? വെള്ളിനേഴി ഗവൺമെൻറ് എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് കഴിയുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും കഴിയണം. ഒന്ന് എഴുതി നോക്കൂ ഇതുപോലുള്ള രസകരമായ ഡയറിക്കുറിപ്പുകൾ. എന്തൊക്കെയാണ് ഒരു ഡയറിക്കുറിപ്പിൽ എഴുതേണ്ടത്? നമ്മുടെ ചിന്തകളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നമ്മുടെ മനസ്സിൽ തോന്നുന്നതൊക്കെയും ഡയറിക്കുറിപ്പിൽ എഴുതി വയ്ക്കുക. മനോഹരമായ ഭാഷ ഉണ്ടാക്കുക. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഡയറി എഴുതാൻ തയ്യാറല്ലേ? എങ്കിൽ ഇന്ന് തന്നെ തുടങ്ങിക്കോളും. ഏവർക്കും മികച്ച വായന അനുഭവവും മികച്ച രീതിയിൽ എഴുതുവാനും കഴിയട്ടെ എന്ന ആശംസയോടെ ഇന്നത്തെ പുസ്തക പരിചയം ഇവിടെ സമാപിക്കുന്നു.